പൊട്ടച്ചോണ്ട് ഒരു സാലഡ് ഉണ്ടാക്കാം. ആ സാലഡ് എങ്ങനെ വെച്ചാൽ പൊട്ടച്ചോ വേവിച്ച് അതിൻ്റെ തോലുരിഞ്ഞ് വെച്ചതാണ് ഞാനിത്. നന്നായി വേവിക്കണം. അങ്ങനെ നന്നായി വേവിച്ച് അതിൻ്റെ തോല് കളഞ്ഞു വെച്ചു. ഇനി എന്താ വെച്ചാൽ അതിലേക്ക് നമുക്ക് ഉള്ളി, അങ്ങനത്തെ സവാള, ദെൻ രണ്ട് പച്ചമുളക്, പിന്നെ ഇതൊന്നിച്ച് സ്മാഷ് ചെയ്യണം. ഈ പച്ചമുളകും സവാളയും നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞ് എടുക്കണം. ഇത് കുക്കിംഗ് ഒന്നും അറിയാത്ത ആളുകൾക്കും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുക്കിംഗ് അറിയാത്തവർക്കും പറ്റണ ഒരു എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറി, ഒരു സാലഡ്. അപ്പം ഞാനിനി ഈ ഉള്ളിയും ഈ പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ചെറുതായി അരിയട്ടെ. അരിഞ്ഞിട്ട് അത് നമുക്കിതിൽ ചേർക്കണം. ഇത് ഇത് ഈ ഇങ്ങനത്തെ തന്നെ വേണമെന്നൊന്നുമില്ല, ഈ ഉപകരണം തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് നന്നായി ചെറുതായിട്ട് ഇതിൽ കട്ടിംഗ് ബോർഡിൽ തന്നെ അരിഞ്ഞെടുക്കാം. വേണ്ടോ, അങ്ങനെ ചെറുതായി അരിഞ്ഞ് കിട്ടും. അപ്പം അതുകൊണ്ട് ഇതിൽ ചെയ്തത് നമുക്ക് കട്ടിംഗ് ബോർഡിൽ തന്നെ നന്നായി ചെറുതായി ഞാൻ എളുപ്പം കഴിയാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം. മുളകിൻ്റെ ഒരു കാറിലുണ്ടാവും. ആ അരിഞ്ഞ് വെച്ച മുളകും സവാളയും. ഇനി നമ്മൾ ആദ്യം ഈ പൊട്ടറ്റോനെ ഒന്ന് സ്മാഷ് ചെയ്യണം. പൊട്ടറ്റോനെ നന്നായി വെന്ത പൊട്ടറ്റോ ആകുമ്പോൾ നമുക്കിങ്ങനെ കയ്യിലോണ്ടും കൂടി സ്മാഷ് ചെയ്യുമ്പോൾ എളുപ്പം സ്മാഷ് ചെയ്ത് കിട്ടും. ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്കിങ്ങനെ ഈ വെറുതെ പൊട്ടറ്റോ ഉപയോഗിച്ചിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് ചോറിനൊക്കെ കൊടുക്കാൻ നല്ലൊരു വിഭവമാണ്. ഇതിപ്പോൾ നമ്മൾ മുളക് ചേർക്കണോണ്ട് ചെറിയ കുട്ടികൾക്ക് പറ്റില്ല. പച്ചമുളകും കൂടി ചേർത്ത് ഈ സവാള അരിഞ്ഞതും ഈ പച്ചമുളക് എളുപ്പം ചെയ്യാനും പറ്റും. നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സാധനമാണ്. ഇനി ഇതിൽ നമ്മൾ ഉപ്പും വെളിച്ചെണ്ണയും. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ്. എന്നാൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാം. ഉപ്പൊക്കെ നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ. നമ്മൾ ഉപ്പിടുമ്പോൾ ഏകദേശം എനിക്കൊക്കെ ഇങ്ങനെ കണ്ട് ചെയ്യണോണ്ട് എത്രാന്ന് ഒരു സ്പൂൺ ടൈപ്പിൽ പറയുന്നില്ല. നമുക്ക് ഏകദേശം ഇങ്ങനെ ആദ്യമായി ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്താൽ മതി വെച്ചാൽ കുറച്ച് ഉപ്പിട്ടിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് പിന്നെ ബാക്കിയിട്ടാണ്. ഇതിൽ വേണമെന്നുവെച്ചാൽ തൈരൊഴിച്ചിട്ട് ചിലർ ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ്. ഇനി ഇതിൽ തൈരൊഴിച്ചിട്ട് സാലഡ് ആക്കാൻ വേണമെങ്കിൽ, പക്ഷെ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ടേസ്റ്റ് കൂടുതൽ ഇഷ്ടം തോന്നി. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം. തൈര് കട്ട തൈരൊക്കെ ആണെങ്കിലാണ് അത്ര ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് തൈര് വേറെ കൂട്ടും ചെയ്യാം, ഇതൊരു കറിയാവുകയും ചെയ്യും. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമ്മുടെ സാലഡ് റെഡിയായി. ഇതും ചോറും പപ്പടവും. ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, ചോറിന് ഉപയോഗിക്കാം. ചപ്പാത്തിക്കൊക്കെ ഇത് ചപ്പാത്തിൻ്റെ ഉള്ളിൽ റോൾ ചെയ്ത് ചപ്പാത്തിൻ്റെ ഉള്ളിൽ പരത്തി വെച്ച് റോൾ ചെയ്താൽ നമുക്ക് അങ്ങനെ എടുത്ത് കഴിക്കാം. കാരണം ഇതിൽ വെള്ളം നനവ് വരും. ഈ ഉള്ളിയുടെയും ഉപ്പിൻ്റെയും ഒക്കെ വെള്ളം തന്നെ വരും. പിന്നെ പൊട്ടറ്റോ വേവിച്ചല്ലേ, അതും ആകുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് കഴിക്കാം. ഉണ്ടാക്കിയ സാലഡിലേക്ക് നമുക്ക് ലെമൺ പുളിക്ക് വേണ്ടിയിട്ട് ഒരു ലേശം ലെമണോ അല്ലെങ്കിൽ തക്കാളിയോ. ഞാൻ ലെമണാണ് ഇടുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചതാണല്ലോ. അതിൽ തക്കാളി വേണമെങ്കിൽ തക്കാളിയാവാം, അല്ലെങ്കിൽ തക്കാളി ചെറുതായിട്ട് മുറിക്കണം. ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ലെമൺ ലേശം ചേർക്കാം. ഒരു ലേശം ജ്യൂസ് ഒരു പുളി രസത്തിന് വേണ്ടിയിട്ട്. ഇത്ര ലെമൺ ജ്യൂസ്, ആ ലെമൺ ജ്യൂസും കൂടി ചേർക്കുക. ഫൈനൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കൂട്ടി നമ്മൾ ഒരു കൂട്ടിയതിന് ശേഷം ലേശം ലെമൺ, ലേശം. വേനൽക്കാലത്തൊക്കെ നല്ല ഇതാണ് ലെമണും ഉള്ളിയും പച്ചമുളകും ഒക്കെ റോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊട്ടറ്റോ മാത്രം അപ്പോൾ ഇത് വേവിച്ചത്. അപ്പോൾ ആ പൊട്ടറ്റോൻ്റെ കൂടെ ഇതും ചേർന്ന് നല്ല ടേസ്റ്റാണ്.
ചപ്പാത്തിക്കും ചോറിനും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അതിനൊക്കെ ഒരു സൈഡ് ആയി കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണത്.